കൈത്തറി തുണി ഓഫ് ഓഫ്ഗ്രെയിൻ ആണെങ്കിൽ ശരിയാക്കുന്നത് എങ്ങനെ നിരപ്പായിട്ടുള്ള ഗ്രെയിൻ അല്ലാത്ത തുണി കൊണ്ട് വസ്ത്രങ്ങൾ തുന്നിയാൽ ശരിയായ ആകൃതി കിട്ടില്ല എന്നാൽ ഗ്രെയിൻ ശരിയാക്കി ആ തുണി കൊണ്ട് ഭംഗിയുള്ള വസ്ത്രങ്ങൾ തുന്നാം ഈ പാഠം തീരുമ്പോഴേക്കും നിങ്ങൾ ഓഫ് ആയിട്ടുള്ള കൈത്തറി തുണികൾ ഇസ്തിരിയിട്ട് ശരിയാക്കാൻ പഠിക്കും ഓഫ് ഓഫ്ഗ്രെയിൻ ആയിട്ടുള്ള കൈത്തറി തുണികൾ വശങ്ങൾ വലിച്ചു ശരിയാക്കാനും പഠിക്കും കൈത്തറി തുണി ചെറിയ തോതിൽ ഓഫ് ഓഫ്ഗ്രെയിൻ ആണെങ്കിൽ നമുക്ക് ഇസ്തിരിയിട്ട് ശരിയാക്കാം തുണി ചെറിയ തോതിൽ ഓഫ് ഓഫ്ഗ്രെയിൻ ആണെങ്കിൽ ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് കട്ടഡ്ജുകൾ ഒപ്പം വെച്ച് പിൻ ചെയ്യുക ആദ്യം കട്ടഡ്ജുകൾ ഒപ്പം വെച്ച് സെൽവെഡ്ജുകൾ പിൻ ചെയ്യുക ഒന്ന് രണ്ടിഞ്ച് അകലത്തിൽ പിൻകുത്തുക രണ്ട് തുണി ഇസ്തിരിയിടുക സെൽവെഡ്ജുകളിൽ നിന്ന് തുടങ്ങി നീരാവിയിട്ട് തുണി ഇസ്തിരിയിടുക ഇസ്തിരിപ്പെട്ടുകൊണ്ട് തുണി മടക്കിലേക്ക് തള്ളുക കട്ടഡ്ജുകൾ ഒപ്പമായിരിക്കണം എന്നാൽ മടക്ക് നന്നായി അമർത്തി ഇസ്തിരിയിടാൻ പാടില്ല തുണി ചെറിയ തോതിൽ ഓഫ് ഓഫ്ഗ്രെയിൻ ആണെങ്കിൽ ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് കട്ടഡ്ജികൾ ഒപ്പം വെച്ച് പിൻ ചെയ്യുക രണ്ട് തുണി ഇസ്തിരിയിടുക ചിലപ്പോൾ കൈത്തറി തുണികൾ വല്ലാതെ ഓഫ് ഓഫ്ഗ്രെയിൻ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തുണിയുടെ ചെരുവുള്ള വശങ്ങൾ പിടിച്ച് വലിച്ച് ശരിയാക്കാം വല്ലാതെ ഓഫ് ഓഫ്ഗ്രെയിൻ ആയിട്ടുള്ള കൈത്തറി തുണി ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് തുണിയുടെ വശങ്ങൾ വലിച്ച് അരികുകൾ ഒപ്പമാക്കാം ആദ്യം തുണി ഏതു വശമാണോ ശരിയാക്കേണ്ടത് ആ വശത്തേക്ക് വലിക്കുക അരികുകൾ ഒപ്പവും കോർണറുകൾ സമകോളാവുന്നതുവരെ മുറുക്കെ വലിക്കുക തുണി വല്ലാതെ ശക്തിയോടെ വലിച്ച് ഷേപ്പ് പോകാതെയും ശ്രദ്ധിക്കണം രണ്ട് വീണ്ടും തുണി മടക്കി അരികുകൾ ഒപ്പമാണോ എന്ന് നോക്കുക വീണ്ടും തുണി മടക്കുക അങ്ങനെ തുണിയുടെ അരികുകൾ ഒപ്പമാണോ എന്ന് ഉറപ്പാക്കാം അങ്ങനെ ഈ പാഠവും സമാപിച്ചു വല്ലാതെ ഓഫ് ഓഫ്ഗ്രെയിനായ കൈത്തറി തുണി എങ്ങനെയാണ് നമ്മൾ ശരിയാക്കിയത് എന്ന് ഓർത്തു നോക്കാം ഒന്ന് തുണിയുടെ വശങ്ങൾ വലിച്ച് അരികുകൾ ഒപ്പമാക്കാം രണ്ട് വീണ്ടും തുണി മടക്കി അരികുകൾ ഒപ്പമാണോ എന്ന് നോക്കുക ഈ പാഠത്തിൽ നമ്മൾ കൈത്തറി തുണി ഓഫ് ഓഫ്ഗ്രെയിൻ ആണെങ്കിൽ ശരിയാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു അടുത്ത പാഠത്തിൽ മെടഞ്ഞെടുത്ത തുണിയുടെ ഗ്രെയിൻ ശരിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം